now it's Lady. You can say it, you did. Yeah, this is how we cook fried rice in Africa. Okay. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ആരൻ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനും തമാലയും വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് തമാലേന്റെ വക ആഫ്രിക്കക്കാരുടെ അല്ലെങ്കിൽ മലാവിക്കാരുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ അടുത്തുള്ള ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇവിടുത്തുകാരുടെ ഫ്രൈഡ് റൈസ് എന്ന് ചോദിച്ചാൽ കിട്ടും. എന്തൊരു നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഫ്രൈഡ് റൈസ് അല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണോ എന്ന് ഇവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, തമാലയ്ക്ക് അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവിടുത്തെ ആൾക്കാരുടെ ഫ്രൈഡ് റൈസ് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാന്ന്. അപ്പം ഇന്നത്തെ കുക്കിംഗ് തമാലേന്റെ വകയാണ് ഫ്രൈഡ് റൈസ്. അപ്പം ലെറ്റ്സ് മേക്ക്. ഓക്കെ, അപ്പൊ ഞങ്ങള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഇന്ത്യൻസിന്റെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് പച്ചരിയാണ്. ഇവിടെ കിട്ടുന്ന കിലിംബാരോ റൈസ് ആണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഇവർ ഈ അരി കൊണ്ടാണ് ഉണ്ടാക്കാറ്. അപ്പൊ അതിലെന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് തമാല. അപ്പം ഈ പച്ചക്കറികളൊക്കെയാണ് ആവശ്യമുള്ളത്. ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ്, ഒരു ഉള്ളി, ഇത്രയാണ് ആവശ്യമുള്ളത്. അപ്പോൾ തമാല, പച്ചരിയിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ ചേറി പാറ്റുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് അങ്ങനെയൊക്കെ ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ നാട്ടിൽ വാങ്ങുന്ന അരിയിലൊന്നും അധികം കരടില്ലാന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് അറിയില്ല. പക്ഷേ ഇവിടുത്തെ പച്ചരിയിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുകയാണ് കേട്ടോ തമാല. അപ്പം ഈ മുറം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പാറ്റിയെടുക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ള മുറമായിരുന്നു. അപ്പം അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തമാല ഇവിടെ ഓരോരോ പണികളിലാണ്. തങ്കു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം വെള്ളത്തിലേക്ക് ഉപ്പിടുകയാണ്. രണ്ട് സ്പൂൺ ഉപ്പാണ് ഇപ്പം തമാല വെള്ളത്തേക്ക് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് ആ വെള്ളം. സോറി, ബോയിൽ ചെയ്തെടുക്കുകയാണ് ആ വെള്ളം. അപ്പം ആവശ്യത്തിനുള്ള ബീൻസ് നന്നാക്കി എടുക്കുകയാണ്. നല്ല ഫ്രഷ് ബീൻസ് ആണ് കേട്ടോ. അപ്പോൾ ബീൻസ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ അരി ഇടാൻ പോവാണ്. അപ്പൊ ഈ വെള്ളത്തിൽ ആദ്യം തന്നെ ഉപ്പിട്ടിട്ടാണ് തിളപ്പിച്ചിട്ടുള്ളത്. അതിലേക്ക് അരി കഴുകിയിടുന്നു. അപ്പൊ നമ്മുടെ അരി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കാലി, അപ്പോൾ മഞ്ഞൾ പൗഡർ ഇടാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടീനെ ഇവിടെ കാലി എന്നാണ് കേട്ടോ പറയുക ഇവരുടെ ഭാഷയിൽ. നല്ലോണം തിളച്ചതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം ഊറ്റിക്കളയാനാണ് പോകുന്നത്. ഒരാളിവിടെ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ തങ്കുക്കൂട്ടൻ. ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ മൂപ്പര് ഇവിടെ വന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ തങ്കുവിൻ്റെ മുടി വളർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹെയർ, അതായത് ശരീരത്തിലുള്ള ഫുള്ള് ഹെയറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു കോലം കേട്ടോ. ഇനി കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാം വളർന്ന് നല്ല സുന്ദര കുട്ടനാവും തങ്കു. ചോറിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ്, ചോറ് അധികം ഒന്നും വെന്തിട്ടില്ല കേട്ടോ. ഞാനൊന്ന് വേവ് നോക്കട്ടെ ചോറിൻ്റെ. ചോറ് കണ്ടോ, ചോറ് അധികം ഒന്നും വെന്തിട്ടില്ല. ഇപ്പോൾ ചെറിയൊരു വേവ ആയിട്ടുള്ള അപ്പോഴത്തേക്കിനും വെള്ളം ഊറ്റിയിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഇതാണ് ചോറിൻ്റെ മരുവം. എന്നിട്ട് ഈ ചോറിലേക്ക് ഓയിൽ ഒഴിച്ചു. ആഫ്റ്റർ ആഡിങ് ഓയിൽ വി ലെറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് കൻ ബി കുക്ക്ഡ് വിത്ത് ദാറ്റ് സ്റ്റീം. ഓക്കെ. അപ്പോൾ അവിയിൽ കിടന്ന് ഇനി ചോറ് ഇങ്ങനെ പതുക്കെ വേവെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ ഒരു പാത്രത്തില് ബീൻസ് അരിഞ്ഞിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ തക്കാളി ഇവിടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, ഉള്ളി ഇവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പൊ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിൽ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈസ് വേറൊരു പാത്രത്തിലേക്ക് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ റൈസ് മാറ്റിയിട്ടുണ്ട്. ഉള്ളി ആഡ് ചെയ്യുന്നു, ചില്ലി. അപ്പൊ ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഇടാൻ ക്യാരറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളക് ഒക്കെ വഴണ്ട് അതിലേക്ക് തക്കാളീൻ്റെ പേസ്റ്റ് ചേർത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ തിളച്ച് വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ബീൻസിൻ്റെ വെള്ള കൂറ്റി കളഞ്ഞിട്ട് അപ്പോൾ ബീൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബോയിൽ ചെയ്ത ബീൻസ് ആട്ടോ ആഡ് ചെയ്തിന്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മളെ കുക്ക് ചെയ്യുന്ന പോലെ ഒരുപാട് മസാലകളും ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. നമ്മുടെ ഈ ഫ്രൈഡ് റൈസ്, നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ഇങ്ങനെയല്ലല്ലോ, നമ്മൾ വേറെ രീതിക്കാണ് ഉണ്ടാക്കുക. ഇവിടുത്തെ മലാവിയിലെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഏരിയയിലുള്ള ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൈസ് ആണ് കേട്ടോ കിട്ടുക. ഇതും ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കോംബോ ആയിട്ട് കിട്ടുന്നത്. അപ്പം തമാലേനോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തത്. വലിയ ദൈർഘ്യമാണ് നമ്മുടെ ഈ വീഡിയോയ്ക്ക്, ചെറിയ വീഡിയോ ആണ്. ഇതുപോലെ ഇവിടുത്തെ ആൾക്കാരുടെ കുക്കിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ സീരീസ് ആയിട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഈ ആഫ്രിക്കൻ ഫുഡൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിത്തരണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്, അത് ഇനി ചോറിലേക്ക് ഇടാൻ പോവുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുക. അപ്പം ചോറിലേക്ക് മസാല ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാൻ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ട്. ഇതാണ് ഇവിടെ മലാവിയൻസിന്റെ ഫ്രൈഡ് റൈസ്. Now it's ready. You can serve it, eat it. Yeah, this is how we cook fried rice in Africa. Okay. അപ്പൊ ഇതാണ് ഇവിടുത്തെ മലാബിയൻസിന്റെ ഫ്രൈഡ് റൈസ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ക്യാമറയിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് സാധനം. പച്ചയും ഓറഞ്ചും മഞ്ഞയും ഒക്കെ കളറിൽ ഇങ്ങനെ കിടക്കണ കാണാൻ. അങ്ങനെ മലാവിയൻസിൻ്റെ ഹോട്ടലിൽ കിട്ടുന്ന സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് തമാലേൻ്റെ വക. അപ്പം ഞാൻ വിചാരിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ കുറച്ച് തൈര് സാലഡ് കൂടെ ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടി ഞാൻ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്, അതേപോലെ ഉള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. അതാകുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഇങ്ങനെ ഞെരടി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ, കാരണം എല്ലായിടത്തേക്കും ആ ഉപ്പ് എത്തും. പിന്നെ അതിലേക്ക് കുറച്ച് തൈര് ഇട്ടിട്ട് തൈരും നല്ലോണം ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി വെക്കുകയാണ്. അപ്പം ഈ തൈര് സാലഡും അതേപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ഹോട്ടലുകളിൽ ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമ്മൾക്ക് കിട്ടുന്ന കോംബോ എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെയാണ് കിട്ടുക. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ, ചിക്കന് പകരം നമ്മുടെ നാടൻ മത്തിമീൻ വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാലകളൊക്കെ ഇടുകയാണ്. സിമ്പിളായിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ആവശ്യത്തിനെടുത്തിട്ട് മീനൊക്കെ നന്നാക്കി നന്നായിട്ടൊന്ന് വരയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഉപ്പ് മുളകൊക്കെ നല്ലോണം തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വരാം. ഇവിടെ ആഫ്രിക്കക്കാരുടെ സ്പെഷ്യൽ വിഭവം നമ്മുടെ ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ വിഭവം കൂടി ജോയിൻ ചെയ്ത് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ മീനൊക്കെ വറുത്തെടുത്തിട്ട് വരാം കേട്ടോ. മലാവിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ഫ്രൈഡ് റൈസ് തമാല ഇവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്, നല്ല മത്തിമീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തൈര് സാലഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് നേരെ നമുക്ക് അരുണേടനൊക്കെ
കൊടുത്തു വിടാം. അരുണേട്ടൻ്റെ ലഞ്ച് ബോക്സ് തന്നെ നമുക്ക് ലഞ്ചാക്കാം. സാലഡ് ഞാൻ പാക്ക് ചെയ്തു, അതുപോലെ തന്നെ ലഞ്ചും ഞാൻ പാക്ക് ചെയ്തു. ഇനി ഞാൻ അരുണേട്ടന് കൊടുത്തയക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ തമാല ഉണ്ടാക്കിയിട്ടുള്ള ഫ്രൈഡ് റൈസിന്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കണ്ടോ പാത്രത്തിൽ ഫ്രൈഡ് റൈസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം തമാലയായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. അപ്പം ഞാൻ നല്ലൊരു മത്തി മീൻ വറുത്തിട്ടുണ്ട്. തമാലനോട് നമുക്ക് ചോദിച്ചു നോക്കാം മത്തി വറുത്തതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ സാലഡും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇറ്റ്സ് വെരി ഗുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു മസാലകളും അങ്ങനെയൊന്നും ചേർക്കാനില്ല. ശരിക്കും പറഞ്ഞത് നല്ലൊരു ഹെൽത്തി വേയിലാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കാനില്ല. ഫുള്ള് പച്ചക്കറി, പിന്നെ കുറച്ചൊരു ഓയിൽ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറൈറ്റി ആയിട്ടുള്ളതാണ്, നമ്മുടെ നാട്ടിലത്തെ അല്ലാതെ പുറത്തുള്ള ഈ സാധനങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ മത്തി വറുത്തതും സാലഡും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി തമാലയോട് ചോദിച്ചു നോക്കാം മീനിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ദിസ് ഈസ് ഇന്ത്യൻ ഫിഷ്, യു ട്രൈ ഇറ്റ്. ഓക്കേ ഓക്കേ. ഓ, മീനിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം. മത്തി മത്തി യാ മത്തി ഗുഡ്. അപ്പോ നമ്മുടെ മത്തിമീനും കൂട്ടി തമാല ഫ്രൈഡ് റൈസ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാനും തമാലയൊക്കെ ഇനി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ, എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ് എന്നൊക്കെ. നമ്മൾ ഓരോന്നോരോന്ന് ഇവിടുത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള തമാല ഇങ്ങനെ കുക്ക് ചെയ്ത് കാണിച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈഫ് ഓഫ് അരുൺ സുമി എന്ന് പറയുന്നത് മലാവിരാരിന്റെ സെക്കൻഡ് ചാനൽ ആട്ടോ. നമ്മളിങ്ങനെ കുക്കിംഗ് വീഡിയോ, അതുപോലെ ഡേമ ലൈഫ്, നമ്മുടെ പേഴ്സണൽ ഫാമിലി വ്ളോഗ്സ് ഒക്കെ ആയിരിക്കും ഇതിൽ കൂടുതലുണ്ടാവുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ ബൈ.